ശങ്കരം വീണ്ടും തെങ്ങേലെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴി പറയും. ഈ കോൺഗ്രസ് എത്ര തല്ലിയാലും നന്നാവൂല നന്നാവൂല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്. അത് അങ്ങനെയും പറയാം. ലേറ്റസ്റ്റ് കേൾക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് സ്വാഹ. ഇപ്പം നിലവിലുള്ള ഭാരവാഹികളും പ്രസിഡൻറ്റും സെക്രട്ടറിമാരും എല്ലാം അതുപോലെ തുടരും. കെ പി സി സി പ്രസിഡൻ്റായിട്ട് ഇപ്പം അതീത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് ഞാൻ മത്സരിക്കും. ചെന്നിത്തല പറഞ്ഞു പറഞ്ഞു അദ്ദേഹം മത്സരിക്കുമെന്ന് ചെന്നിത്തലയുടെ ആളുകൾ പറഞ്ഞു. പിന്നെ പലരും കെ മുരളീധരൻ മത്സരിക്കണമെന്ന് പല അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആവശ്യപ്പെട്ടു. ഇങ്ങനെ പലരും ഇങ്ങനെ നോക്കിയിരുന്നതൊന്ന് മത്സരിക്കാൻ. പക്ഷേ അതെല്ലാം വെറും പിന്നെ എന്തോ പറയുന്ന സ്വപ്നങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കും. അതുപോലെ ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യം പറയുമ്പം ഈ ചില ഡി സി സി പ്രസിഡന്റുമാർ വളരെ ഇൻഡിപെൻഡന്റ് ആണെന്ന് കെ സുധാകരൻ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ തൽക്കാലം അവരെ മാറ്റത്തില്ല, മാറ്റണ്ട, നിർത്തുവാണെങ്കിൽ മുഴുവൻ വരെ. ഇപ്പോൾ നിലവിലുള്ള ആ സംവിധാനം തുടർന്നു പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അല്ല, ഇവിടെ ചിന്തന ശിബിരം നടക്കാൻ പോകുന്നു. അതിന് മുമ്പ് തന്നെ തീരുമാനം വന്നു. ഇതില്ലേ ഈ ആടിനെ പട്ടിയാക്കുന്നത് പോലെ ഇവിടുത്തെ ഉള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ ഇത് ഒരു വെറും അവരെ അവരൊന്നും പിന്നെ കോൺഗ്രസ്സുകാരല്ലയോ, അവരെ വിഡ്ഢികളാക്കുക, അവരെയൊക്കെ അവരെ കബളിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ അവരെ കളിപ്പിക്കുന്നത്? ഇതിൽ വേറെ വിചിത്ര വേറെ കാര്യം കൂടെയുണ്ട്. ഈ ഇതിൽ കെ പി സി പ്രസിഡന്റ് എലക്ട് ചെയ്യേണ്ടത് 280 അടങ്ങുന്ന ഇലക്ട്രൽ ബോഡിയാണ് കെ പി സി എക്സിക്യൂട്ടീവ്. അതിൽ അത് എൻ്റെ എം എം ഹസൻ പ്രസിഡന്റായ സമയത്താണ് 280 പേരെ നിയോഗിച്ചത്. ഇപ്പോൾ അത് കുറേ പേര് മരിച്ചു, കുറേ പേര് സുഖമില്ല അടക്കുന്നുണ്ട്, കുറേ പേര് പാർട്ടി വിട്ടുപോയി. അത് 30-40 പേരെ ഉള്ളൂ. ഇവരെ മാത്രമേ ഇനി പുതുതായിട്ട് അങ്ങോട്ട് എടുക്കേണ്ടു. ഈ 50% 45 താഴെയുള്ളവരൊക്കെ ഈ 40 എവിടെ കൊണ്ടുവരാനാണ് പോകുന്നത്? അല്ല, ഈ ഇലക്ഷൻ കെ പി സി സി തെരഞ്ഞെടുപ്പ് കെ പി സി സി അല്ല കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മെമ്പർഷിപ്പ് കൊടുത്തു. ആദ്യത്തെ പടിയായിട്ട് മെമ്പർഷിപ്പ് കൊടുത്തു. ഈ മെമ്പർഷിപ്പ് കൊടുത്തത് തന്നെ കേരളത്തിൽ അത് പൂർത്തീകരിക്കാൻ എത്രയോ സമയങ്ങളെടുത്തു. നീട്ടി 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 കൊണ്ടു. എന്നിട്ടും പണ്ടുള്ള മെമ്പർഷിപ്പിൻ്റെ അത്രയും പിന്നെ സംഖ്യ വന്നില്ല. അത്രയും ആ ഒരു പറഞ്ഞ അത്രയും 100,000 പേര് വന്നിട്ടില്ല. ഇതിപ്പോ ആകെ എത്ര ഡിജിറ്റലാക്കി പിന്നെ പേപ്പറാക്കി 15 lakh പോലും 15 lakh പോലും ആയില്ലെന്നാണ് കേട്ടത്. അവര് അതിന്റെ ഒരു വ്യക്തമായ ഒരു കണക്ക് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല കെ പി സി സി. പക്ഷേ പലർക്കും അതിന് ചേർക്കാൻ സമയമില്ല, ചേരാനും ആളില്ല. പക്ഷെ ചേരാൻ ചിലപ്പോൾ ആളുണ്ടായേക്കാം, പക്ഷെ ചേർക്കാൻ ആളില്ല. ആര് ചേർക്കാൻ? ഇത് കൊണ്ട് നടന്ന് ചേർത്തിട്ട് എന്ത് കാര്യം, എന്ത് നേട്ടമെന്നാണ് പല സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നതിൽ സമാധാനം ഒരുപക്ഷെ പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിനായിരിക്കും. നടക്കുകയാണെങ്കിൽ കേരളം മുഴുവൻ കൂട്ടടിയായിരിക്കും. പിന്നെ പോലീസിന് ഇതിനെ സമയം അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ അടി. നമുക്കറിയാം 92 ക്രമസമാധാന നില തകർന്നേനെ. 92 സംഘടനാ ഒന്നാമതെ അവര് പറയുന്നുണ്ട് ക്രമസമാധാന നില തകർച്ചയിലാണ്. ഇപ്പൊ ഈ കെ പി സി സി തെരഞ്ഞെടുപ്പൂടെ ഏതാ ബൂത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പൂടെ വന്നിരുന്നെങ്കിൽ കൂട്ടടി നമുക്ക് കാണാമായിരുന്നു. 92 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വ്യാപകമായി തല്ല് കടന്നിരുന്നു. പക്ഷെ അന്ന് കെ കരുണാകരൻ്റെ കയ്യിൽ ആഭ്യന്തരം ഇരുന്നുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുണ്ട്. അത് അവർക്ക് അന്ന് അത് ഉപയോഗിച്ച് അവര് പാർട്ടി പിടിച്ചു. ഇനിയിപ്പോ എന്ത് പ്രതിപക്ഷത്താണ്? അല്ല, അതുകൊണ്ട് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്. രാവിലെ ഞാൻ വായിച്ച ഒരു പിന്നെ കുറിപ്പാണ് നമ്മുടെ കെ മുരളീധരൻ്റെ. കെ കരുണാകരൻ അന്ന് രാജിവെക്കേണ്ടതില്ലായിരുന്നു എന്നാണ്. കെ കരുണാകരനെ പോലെയുള്ള ഒരു ലീഡർ അന്നും ഇന്നും കോൺഗ്രസിൽ കേരളത്തിൽ ഒറ്റ ലീഡറേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കെ കരുണാകരനായിരുന്നു. കെ കരുണാകരൻ അവസാനം എടുത്ത തീരുമാനം പാളിപ്പോയി എന്നാണ് ഇന്ന് ഫാദേഴ്സ് ഡേയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാണോ? ആ, മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതൊക്കെ ആ ഫാദേഴ്സ് ഡേയിൽ പുള്ളി പങ്കുവച്ച കുറിപ്പ് അതായിരുന്നു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. പറഞ്ഞത് വേറെ ദുസൂചനയും കൂടെ ഉണ്ട്. ലീഡർ ഒരാളെ ഉള്ളൂ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലീഡറും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. അല്ല, അതെ ലീഡർമാർ ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് പ്രാദേശിക തലത്തിൽ പോലും ലീഡർമാരുണ്ട്. പക്ഷെ അതല്ലല്ലോ പുള്ളി. പുള്ളി പറഞ്ഞ കേരളം അംഗീകരിച്ച ഒറ്റ ലീഡറേ ഉള്ളൂ. പക്ഷെ കേരള കോൺഗ്രസിൽ ഒറ്റ ലീഡറേ ഉള്ളൂ, കെ മണി. അപ്പൊ എന്ന് പറഞ്ഞോലേ, ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് ആർക്കും കിട്ടുന്നതൊന്നല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായി ആയിരിക്കാം. അത് പലരും അത് ശരിവെക്കുന്നുമുണ്ട്. അപ്പൊ ഏതായാലും കോൺഗ്രസ് ഈ അവസ്ഥയിൽ തന്നെ അങ്ങ് തുടരും. അതാണ് അവർക്കും നല്ലത്, ഇവിടുത്തെ ഈ രാജ്യത്തിന് നല്ലത്, കേരളത്തിന് നല്ലത്, കേരള ജനങ്ങൾക്ക് നല്ലതാണ്.